KSU Substana Committee, Substana President in Itre Kalabam, Substana Committee, Yangangalude Praya Perdi Chuliana, Nilevile Prasham, Deshi Nedrupatide, Tirumarangi Girikilana, Urivagam Nedakal Vectamaki. Praya Perdi Kadinavari Urivakanavana, KSU Substana Committee, Tirumarabum, Atimarke Petadai Nedakal, Substana Committee Yoga Minutes Day, Pagarpa, Kairali News, Levichu Kudal, Shtam Shingalabai, Palakardanum, Irfanunda. Irfan, good morning. Good morning, Girti. Irfani, private day, Julie, KSU, Nerteum, Atrupti Unda, Tarkangal, Nilanilkund, David Polandavash. Pudia Prasham, private day, Samanjis and Neana, the Pudia Prasham, I to Kairan Kadilla, Nalamasa Mumbo, Iteril Ru, Darane, Ireno, Iretolai Tunutim, Moon in Shesham, Jenicho, Matrame, KSU, Nilevil, Samsana Committee, Baravai, Ituran, Yogi de Ulu, and the Lele, KSU, Samsana Committee to Tiraman and Darno. Nalimasam, item, eat Tiruman, Narapaka and Kajatilla, eat Tiruman, Medicine, and started the Ayatollah Tunuti Moon in Shesham Jenicha, Pandran Dalagal, Patal Committee in Uluakirno, iterative Samstana President Nurbanda Buro, Patal and Raji Edi Wangu Ayrno, and I'll underwork Matrama, 11 Algunar Saji Munda, Casey Venoval Group. അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള ആലപ്പുഴയിൽ നിന്നുള്ള ഒരു മാഹീനും അതോടൊപ്പം തന്നെ കേസുദാരൻ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഒരു കണ്ണനും ഈ രണ്ട് നേതാക്കളാണ് 1993 ന് മുമ്പ് ജനിച്ചതും എന്നാൽ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രായപരിധിക്ക് ശേഷവും തുടരുന്നതും 30 വയസ്സിന് ശേഷം ഒരു കാരണവശാലും ആരെയും കേസ് സംസ്ഥാന കമ്മിറ്റിയിലോ കേസിന്റെ ഒരു ഘടകത്തിലോ നിർത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് ഈ ഒരു തീരുമാനമാണ് അട്ടിമറിക്കപ്പെട്ടത് കഴിഞ്ഞ 3 മാസമായും ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് അതായത് കേസ് ചില ആളുകൾക്ക് വേണ്ടി മാത്രം കേസ് സംസ്ഥാന പ്രസിഡന്റ് ആ തീരുമാനം അട്ടിമറിച്ചു എന്നാണ് അംഗങ്ങളുടെ ആരോപണം ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടന്നിരുന്നു കേസ് സംസ്ഥാന പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെയും തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എറണാകുളത്ത് നിന്നുള്ള മിവാ ജോളി ഉൾപ്പെടെയുള്ള ആൻ സബാസ്യൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇത്തരത്തിൽ കേസിന്റെ വനിതാ നേതാക്കളും കേസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു വലിയ കലാപക്കൊടി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഷെഫ്രിൻ അഡ്വക്കേറ്റ് ജിത്ത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് എന്നിവരുൾപ്പെടെയുള്ള കേസ് സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളും ഉപഭാരവാഹികളായിട്ടുള്ള ആളുകളും സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം ചർച്ചകളെല്ലാം കേസ് സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ തന്നെയാണ് നടക്കുന്നത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് പ്രായപരിധി കഴിഞ്ഞവരെയും വിവാഹിതരെയും കേസ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും കേസിന്റെ ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന ഒരു മാനദണ്ഡമാണ് NSUI അതായത് കേസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് ഈ തീരുമാന പ്രകാരമാണ് ഈ 12 പേരിൽ 10 പേരും ഒഴിഞ്ഞത് എന്നാൽ ഈ രണ്ട് പേർക്ക് മാത്രമായി കേസ് പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ നൽകിയിട്ടുള്ള ഇളവിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം ഉണ്ടായിട്ടുള്ളത് ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്ന നിലയിൽ അല്ലെങ്കിൽ തീരുമാനത്തിന്റെ യോഗ മിനിറ്റ്സ് അതിന്റെ പകർപ്പ് ഇപ്പോൾ കൈരളി ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ കൈരളി ന്യൂസിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു മിനിറ്റ്സിന്റെ പകർപ്പിൽ പറയുന്നത് ഈ കേസ് സംസ്ഥാന പ്രസിഡന്റിന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവുള്ളത് എന്നാണ് ഈ യോഗ തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ടു എന്നും മിനിറ്റ്സിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഈ തീരുമാനമാണ് നിലവിൽ അട്ടിമറിച്ചിട്ടുള്ളത് പ്രായപരിധി ഉറപ്പാക്കുവാൻ വേണ്ടി ആധാർ കാർഡിന്റെ OTP വെരിഫിക്കേഷനാണ് ഒരു മാനദണ്ഡമായി കൊടുത്തിട്ടുള്ളത് അതിനുള്ള ഒരു മാർഗമായി കൊടുത്തിട്ടുള്ളത് ഈ പ്രായപരിധി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആളുകളെ തുടരാൻ അനുവദിക്കൂ എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ 12 പേരിൽ 10 പേരുടെയും രാജി സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് എഴുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഈ രണ്ടാളുകൾക്ക് ഇളവ് നൽകിയിരിക്കുന്നത് അല്ലെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഈ ഇളവ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഇതിനെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഒരു ഒരു പരിശ്രമം അല്ലെങ്കിൽ ആ ഒരു നീക്കം NSU ദേശീയ കമ്മിറ്റിയുടെ അതായത് കേസിന്റെ ദേശീയ കമ്മിറ്റി ആയിട്ടുള്ള NSUIന്റെ നോംസ് കഴിഞ്ഞ ദിവസം 29-ാം തീയതി പുറത്തിറക്കിയിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സംസ്ഥാന വൈസ് ക്ഷമിക്കണം ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റുമാണ് ഇത്തരത്തിലൊരു നോംസ് കേരളത്തിന്റെ ഗ്രൂപ്പിലായിട്ട് അയച്ചത് ഇതിനെതിരെയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവായ മിവാ ജോളി
രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ ഉപഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസിഡന്റിനെതിരെ കലാപക്കോടി ഉയർത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ KPCC പ്രസിഡന്റ് KPCക്കും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനും പരാതി കൊടുക്കണം എന്ന ഒരു നിലയിലുള്ള ചർച്ചകളും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കണ്ണൻ എന്ന് പറയുന്ന ഒഴിയാതെ നിൽക്കുന്ന പ്രായപരിധി കഴിഞ്ഞിട്ടും ഒഴിയാതെ നിൽക്കുന്ന ആ ഒരു നേതാവ് KPCC പ്രസിഡന്റ് അടുത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു പരാതി കേൾക്കുന്നില്ല എന്ന കേൾക്കില്ല എന്ന നിലയിലുള്ള ചർച്ചകളാണ് KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് നേതാക്കളുടെ ഒരു സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ട്. KC വേണുഗോപാൽ ഗ്രൂപ്പുകാരനായ ആലപ്പുഴയിൽ നിന്നുള്ള മാഹീൻ ഇത്തരത്തിൽ ഒഴിയാതെ നിൽക്കുന്നുണ്ട്. KSU സംസ്ഥാന കമ്മിറ്റിയിൽ നിൽക്കേണ്ട യോഗ്യതകളില്ലാത്ത പല ആളുകളും നിൽക്കുന്നു എന്നാണ് ആ കമ്മിറ്റിയിലെ തന്നെ പല അംഗങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ദേശീയ നേതൃത്വത്തിൻ്റെ നോട്ട്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മണ്ഡലം ഭാരവാഹികൾക്ക് 1994 January 1 ശേഷമുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികൾ ആയിട്ടുള്ള ആളുകൾ 1993 ശേഷമുള്ള ആളുകളും ആയിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് 29-30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു കാരണവശാലും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരാൻ അനുവാദമില്ല എന്നാണ് ഇത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു പ്രശ്നം ആരംഭിച്ചിട്ടുള്ളത്. ശരി, നമുക്ക് പറയുവാൻ കഴിയും പ്രായപരിധി സംബന്ധിച്ച്. ശരി, ഇർഫാനാണ് ആ വിവരങ്ങൾ നൽകിയത്.